விம்ஸ் பாராமெடிக்கல் இன்ஸ்டிடியூஷன் ஆப்போசிட் கிரிஃபி சூப்பர் மார்க்கெட் ஏடோடி வடகரா அண்ட் பைப்லைன் ரோட் மத்தத் பிளாசா பில்டிங் கல்லாச்சி. നരിപ്പറ്റ പഞ്ചായത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായ രീതിയിൽ നടക്കുന്നുണ്ട് എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് നാരായണി പറഞ്ഞു. ഇതുവരെ 14 പേർക്കാണ് പഞ്ചായത്തിൽ കോവിഡ് രോഗബാധ ഉണ്ടായത് എന്നും ഇവർ പറഞ്ഞു. പ്രദേശത്തെ ടൗണുകളിലെ വ്യാപാരികളും ഉപഭോക്താക്കളും പഞ്ചായത്തിന്റെ നിർദ്ദേശം ശക്തമായി പാലിക്കുന്നതിന്റെ തെളിവാണ് ഇതെന്ന് പ്രസിഡന്റ് വ്യക്തമാക്കി. ആരോഗ്യ പ്രവർത്തകരുടെയും RRT വോളണ്ടിയേഴ്സിന്റെയും പോലീസിന്റെയും സേവനം സുശക്തമാണ് എന്നും പ്രസിഡന്റ് പറഞ്ഞു. നമ്മുടെ പഞ്ചായത്തിൽ നെരിപ്പറ്റ പഞ്ചായത്തിൽ 14 പോസിറ്റീവാണ് റിപ്പോർട്ട് ചെയ്ത്. ഈ 14 പോസിറ്റീവും സമ്പർക്കം എന്നത് പറയാൻ വേണ്ടി കഴിയല്ല, ഗൾഫ് നാടുകളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ മറുനാടുകളിൽ നിന്നും അന്യസംസ്ഥാനങ്ങളിൽ നിന്നും വന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ഈ രോഗം ഇവിടെ പിടിപെട്ടത്. ഒരു കുടുംബം, അത് അവരുടെ ബന്ധുവീട് ചോറോട് പഞ്ചായത്തിൽ, ആ ചോറോട് പഞ്ചായത്തിൽ അവർ എന്തോ ഫംഗ്ഷന് പങ്കെടുക്കുകയും അവിടുന്ന് ഇവിടെ വന്നപ്പോൾ അവർക്ക് കോവിഡ് ഉണ്ടായി. ആ കുടുംബം 4 പേരും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാക്കിയിട്ടുണ്ട്. മറ്റുള്ളവർക്കൊക്കെ അഡ്മിറ്റാക്കിയെങ്കിലും അതൊക്കെ ഇന്ന് സുഖം പ്രാപിച്ച് വീട്ടിലേക്ക് തിരിച്ചെത്തിയ ഒരവസ്ഥയാണ് ഉള്ളത്. ഇപ്പം കഴിഞ്ഞ 15-ാം തീയതി നടത്തിയ ഈ ആഗസ്റ്റ് 15-ാം തീയതി നടത്തിയ ടെസ്റ്റിൽ ഗൾഫിൽ നിന്നും വന്ന് ക്വാറന്റൈനിൽ നിൽക്കുന്ന ഒരാളെ ടെസ്റ്റ് ചെയ്യാൻ വിട്ടു, അയാൾക്ക് പോസിറ്റീവായി, അയാളിപ്പോൾ കോഴിക്കോടാണ് ഉള്ളത്. അങ്ങനെയല്ലാതെ മറ്റ് സമ്പർക്കം എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചായത്തിൽ എത്തിപ്പെട്ടിട്ടില്ല. കാരണം അത് സമ്പർക്കമില്ലാണ്ടാകുന്ന കാരണം, ഒന്ന്, ആരോഗ്യ പ്രവർത്തകരും പഞ്ചായത്തും അതോടൊപ്പം തന്നെ RRT അംഗങ്ങളും അവരുടെ പ്രവർത്തനം ഏറ്റവും വലിയ രൂപത്തിൽ ഇവിടെ നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പിൻ്റെ എടുത്തു പറയത്തക്ക തരത്തിലുള്ള പ്രവർത്തനമാണ് ഈ പഞ്ചായത്തിൽ നടത്തുന്നത്. അതോടൊപ്പം തന്നെ വില്ലേജ് ഓഫീസർമാർ അതും നല്ല രൂപത്തിൽ ഈ പ്രവർത്തനം നടത്തുന്നുണ്ട്. പോലീസിൻ്റെ സഹായം ഞങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട്. എല്ലാ വാർഡിലും RRT ഗ്രൂപ്പിൻ്റോടൊപ്പം ഓരോ പോലീസുകാരെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഇപ്പോൾ ഓൺലൈനായി യോഗം ചേർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത്തരം കാര്യങ്ങളിൽ. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിൽ ഒരു പോസിറ്റീവുകാരൻ വന്നു എന്നത് പത്രം മുഖേനയാണ് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞ്. അതും ആരോഗ്യവകുപ്പ് എന്നെ തലേ ദിവസം വിളിച്ച് പറഞ്ഞു. പക്ഷേ അതിനുശേഷവും അതിൻ്റെ ഭാഗമായിട്ട് നടത്തിയ ടെസ്റ്റിലും എല്ലാവരും നെഗറ്റീവാണ്. പഞ്ചായത്തിൽ ഒരു 2-3 ആൾക്കാർ, ചിലപ്പം ഞാനും അയാളുമായിട്ട് ഒരു കോണ്ടാക്ട് ഉണ്ട്. പക്ഷേ അയാൾക്ക് അന്ന് അയാൾ രോഗിയാണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നീടാണ് അയാൾക്ക് രോഗമാണ് എന്നത് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അയാൾ ഇവിടെ കടന്നു വന്ന് നീന്തൽ സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുകയും അന്ന് അത് അയാൾ വാങ്ങാതെയാണ് പോയത്. അങ്ങനെ അല്ലാതെ മറ്റ് വാർഡ് തലത്തിലുള്ള പ്രവർത്തനം ഏറ്റവും നല്ല രൂപത്തിലൂടെ എടുത്തു പറയത്തക്ക തരത്തിൽ നടത്തി മുന്നോട്ട് പോകുന്നുണ്ട്. പഞ്ചായത്ത് തലത്തിൽ അത് അവലോകനം ചെയ്ത് നടത്തി ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നീടാണ് FLCT പ്രവർത്തനം. FLCT ഞങ്ങളോട് ഒരുക്കാനാണ് പറഞ്ഞ്, അത് ഒരുക്കുപാടെല്ലാം തന്നെ കഴിഞ്ഞ് മുഴുവൻ സാധനങ്ങളും ലഭ്യമായി, ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആരും ഇപ്പം നമുക്ക് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് ആരും ഉണ്ടായിട്ടില്ല. നിലവിൽ ഒരു കേസ്, അതോടൊപ്പം തന്നെ ഇവരത് നേരത്തെ പറഞ്ഞല്ലോ, 4 അംഗങ്ങൾ ഒരു കുടുംബത്തിലെ, അവരിപ്പോൾ ഇന്നലെ അങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. കോഴിക്കോടായിരുന്നു ഉള്ളത്, വേറൊറ്റ കേസും ഇല്ല. ഈ ഒരു കേസ് അയാൾക്ക് ഒരസുഖവും ഇല്ല എന്നാണ് അയാൾ ഫോൺ ചെയ്യുമ്പം പറയുന്നത്. ഒരു പോസിറ്റീവ് കണ്ട് ക്വാറന്റൈനിലായിരുന്നു, ഗൾഫിൽ നിന്ന് വന്ന്, നല്ല സേഫ്റ്റി ആയിട്ടാണ് ഗൾഫിൽ നിന്ന് വന്ന്, പിന്നെ PPE കിറ്റും ഇതെല്ലാം ധരിച്ചു കൊണ്ടാണ് വന്ന്. അതുകൊണ്ട് തന്നെ അയാൾക്ക് വലിയ സമ്പർക്കം ഉണ്ടായില്ല, എങ്കിലും ഉണ്ട്. അത് ഗൾഫിൽ നിന്ന് തന്നെ കിട്ടിയതായിരിക്കുക സാധ്യത ഉണ്ട് എന്നാണ് ഞങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലായത്. വഴിക്കുന്ന എല്ലായിരിക്കും എന്നതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബാക്കിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇനിയും നല്ല രൂപത്തിൽ ചെയ്യും. പഞ്ചായത്തിനോട് മുഴുവൻ ജനങ്ങളും നല്ല രൂപത്തിൽ സഹകരിച്ചുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടി അംഗങ്ങൾ, മറ്റ് സംഘടനകൾ
എല്ലാം തന്നെ പഞ്ചായത്തിനെ നന്നായി സഹകരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല രൂപത്തിൽ ഇത് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. ലോകം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. വരൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. UGC അംഗീകൃത യൂണിവേഴ്സിറ്റി കോഴ്സുകളും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത NSTC കോഴ്സുകളും സ്വന്തമാക്കാനുള്ള സുവർണാവസരവും. അഡ്മിഷൻ സ്റ്റാർട്ടഡ്. BSc MLT, BVOC MLT, DMLT, BVOC റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി, BSc റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി, ഫാർമസി അസിസ്റ്റന്റ്, നഴ്സിംഗ് അസിസ്റ്റന്റ്, പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ആർ സ്പെഷ്യാലിറ്റീസ്. 100% ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റ്. കോഴിക്കോട് ജില്ലയിലെ പ്രമുഖ ഹോസ്പിറ്റലിൽ പരിശീലനം. പ്ലേസ്മെന്റ് അസിസ്റ്റന്റ്. ഫീസ് തവണകളായി അടയ്ക്കുവാനുള്ള സൗകര്യം. സ്വന്തം ക്ലിനിക്കിൽ പരിശീലനം. പ്രഗത്ഭരായ അധ്യാപകർ. ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്. പ്രവേശനം പെൺകുട്ടികൾക്ക് മാത്രം. ഭാവി സുരക്ഷിതമാക്കാൻ നിങ്ങളുടെ പഠനം ഒരു ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റ് നൽകുന്ന സ്ഥാപനത്തിൽ നിന്നാവട്ടെ. വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഓപ്പോസിറ്റ് ഗ്രിഫി സൂപ്പർ മാർക്കറ്റ്, എഡോഡി, വടകര, ആൻഡ് പൈപ്പ് ലൈൻ റോഡ്, മത്തത് പ്ലാസ ബിൽഡിംഗ്, കല്ലാച്ചി.